ഫ്രണ്ട്സ്, സ്പർശനം ആർട്സിന്റെ കേരളവും സന്തോഷവും വന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഗസ്റ്റ് ഒരു 80s ശേഷം കേരള ഫുട്ബോളിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച ആ ഒരു മഹത് വ്യക്തിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീധരൻ സർ. ശ്രീധരൻ സാറിനെ അറിയാത്ത ഒരു മലയാളിയും ഒരു ഫുട്ബോൾ പ്രേമിയും ഉണ്ടാവില്ല. കേരള പോലീസ് എന്നൊരു ഒരു ടീമിനെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിച്ച ആ മഹത് വ്യക്തിയുമായുള്ള ഒരു ഇന്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഈ ഇന്റർവ്യൂ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പല അത് കോച്ചിന്റെ ആളെ കൊണ്ട് ചേർത്തു, അല്ലെ മറ്റേ മാനേജറെ ആളാണ് ഇപ്പൊ ചേർത്തിരിക്കുന്നത്, അങ്ങനെ വരില്ല. അന്നൊക്കെ സാറിന് കിട്ടിയ ഒരു ഫ്രീഡം ആയിരിക്കാം ഒരു പക്ഷേ ജോസഫ് സാർ പറഞ്ഞു അന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല കളിക്കാരൻ കൃഷ്ണനുടെ അതിനോട് ജോസഫ് സാർ പറഞ്ഞു, ശ്രീധരൻ കഴിയുന്ന നീ കൃഷ്ണനോട് ഞാൻ ഈ ടീമിൽ കൊണ്ടുപോകാം, അത് നിന്റെ എബിലിറ്റിയാണ്. അവൻ എന്താ റാങ്ക് കൊടുക്കേണ്ടത് ഞങ്ങൾ കൊടുത്തോളാം, പക്ഷെ അവനെ കൊണ്ടുവന്നു വെച്ചാൽ ഏത് പ്ലെയറെ കൊണ്ടുവന്നാലും എടുക്കാൻ തയ്യാറാണ്. ബംഗാളി ആയാലും പ്രശ്നമൊന്നുമില്ല. ഇംഗ്ലണ്ടിലെ ഒരു പ്ലെയറെ നമ്മൾ ബെസ്റ്റ് ആയിട്ട് കളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ സാർ എന്താണ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നു എനിക്ക് ചെറിയ ഡിസബിലിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ കാലിന് ഒരു ഇടത്ത് കാലിന് പണ്ട് കളിക്കുമ്പോൾ പറ്റിയാണ് ഞാനതിന് വളരെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു. ഇവിടെ മറ്റേ അപ്പോളോ ചെന്നൈ പോയി. ഇപ്പം എൻ്റെ സിസ്റ്ററുണ്ട്, അവൻ ഡോക്ടറായിട്ട് MRI സ്കാൻ ചെയ്തു. അപ്പം ഈ ഒരു ബാക്കിൽ ഒരു സ്പൈനൽ കോഡിലൊരു നെർവ് അത് കഞ്ചസ്റ്റ് ചെയ്തു. അപ്പം സർക്കുലേഷൻ ലെഫ്റ്റ് സൈഡിൽ കുറഞ്ഞു പോയി. ആ സൈഡിൽ കുറച്ച് വീക്ക്നെസ്. ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഓപ്പറേഷൻ ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ അത് ഒരു ജംഗ്ഷനാണ് ഇവിടെ, അല്ലേ? അതൊരു വലിയ റിസ്ക്കാണ്. ഏജ് അധികമായി, ചെറുപ്പത്തിലാണെന്നുള്ള ഒരു പക്ഷേ റിക്കവർ ആവാൻ പറ്റിയതിനെ പറ്റി. പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞത് എല്ലാ കാലത്തും കളിക്കാൻ കഴിയില്ലല്ലോ, ജീവിതത്തിനൊരു ലിമിറ്റേഷൻ. ഞാൻ ഏകദേശം 1958 കൊല്ലോളം പറയാം. ഇപ്പോഴേ കൂടുതലാണ് ഇപ്പൊ പ്രാക്ടീസും കാര്യങ്ങളും, പക്ഷെ അതിനൊന്നും കാര്യം കാണുന്നില്ല. കാരണം ചില അതിപ്പോ സാർ പറഞ്ഞത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് കേരളത്തിൽ 1000 കൂടുതൽ അക്കാഡമികളുണ്ട്, പക്ഷെ റിസൾട്ട് ഇല്ല. അത് ആ അക്കാഡമികളുടെ അക്കോർഡിംഗ്ലി നമ്മുടെ കളിക്കാർ മുന്നിൽ മുന്നോട്ട് വരുന്നില്ല. അല്ലല്ല, ഇന്ന് കൂടുതൽ പ്ലേയേഴ്സ് കോച്ചിങ് ക്യാമ്പിൽ വരുന്നുണ്ട്, ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. തീർച്ചയായും എനിക്ക് പക്ഷേ ലക്ഷക്കണക്കുണ്ടായിരുന്നു. ഒരു കാര്യം നമ്മുടെ ഈ കോച്ചുമാരാരാണ് ഈ ഒരു സി ലൈസൻസ്, അല്ല ഡി ലൈസൻസ്, സി ലൈസൻസ്, ബി ലൈസൻസ്, ഈ ലൈസൻസ് അവർക്കൊരു 10 15 ദിവസം കൊണ്ടാണ് ഇത് കിട്ടുന്നത്. 10 ഇല്ല, 5 ക്യാമ്പ്. ഇതിനെപ്പറ്റി ഞാൻ ഒരിക്കൽ എഴുതി, പക്ഷേ അവർ പറഞ്ഞു കുറച്ച് പേര് എന്തെങ്കിലും പഠിച്ചിട്ട് കുറച്ചാള്. പക്ഷെ അവര് ഒന്നുമില്ല, ഞാൻ ആ ഒരു ക്യാമ്പിനെ പറ്റിയിട്ട് ഞാൻ പേര് പറയുന്നില്ല, വളരെ സീനിയറായ ഒരാളോട് സംസാരിച്ചു, ഒരു കോച്ചോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഇവർ ഈ ലൈസൻസ് എടുക്കാൻ വരുന്നത് അവനൊരു ജോലി വേണം, ജോലി വേണമെങ്കിൽ ഒരു 15,000-20,000 രൂപയുടെ ഒരു ജോലി കിട്ടാൻ അവൻ ഈ ലൈസൻസ് വേണം, അതിനു വേണ്ടിയാണ് ഈ ലൈസൻസ്. അല്ലാതെ ഇത് ഫുട്ബോൾ നന്നാകാനോ ഫുട്ബോൾ നന്നാക്കാനോ അസോസിയേഷൻ ഫെഡറേഷനും അവർ ഫീസ് വാങ്ങും. ഫീസ് വാങ്ങും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ബിസിനസ് ആയി, അല്ലെ? അതിനപ്പുറത്തേക്ക് ഈ ലൈസൻസുകളെ നിങ്ങൾ കാണണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം പിന്നെ ഞാൻ ഇപ്പൊ ഇവിടെയൊക്കെ നടന്നിട്ട് ഇവരെ കോച്ചിങ് ക്യാമ്പിൽ ശനി ഞായർ 2 അത് ഒരു ക്യാമ്പിൽ 70-80 കുട്ടികളാണ്. നിങ്ങൾ എങ്ങനെയാണ് അവരെ എങ്ങനെ നിങ്ങൾക്ക് പിന്നെ ചില കുട്ടികൾ സ്വന്തമായിട്ട് ഇങ്ങനെ ജന്മനായിട്ട് രക്ഷപ്പെടുന്നില്ല. ഇപ്പൊ ഇതുവരെയുള്ള നമ്മളുടെ ഒരു ഫുട്ബോൾ ചരിത്രം എടുത്താല് സ്വന്തമായി കളിച്ച് കയറി വന്നവരെയാണ് നമ്മൾ പിന്നെ പോളിഷ് ചെയ്തത്, അല്ലാതെ ഒരാളെയും ഗ്രാസ് റൂട്ടിൽ അവരിൽ നിന്ന് കളത്തിക്കൊണ്ടുവന്ന ഒരു ചരിത്രം നമുക്കില്ല. പക്ഷെ ആ അതൊന്നും മാറണ്ടേ നമുക്ക്? മാറണം. നമുക്ക് നാളെ ഞാൻ പറയുന്നത് നിങ്ങൾ അടുത്ത വർഷം അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷം വേൾഡ് കപ്പ് കളിക്കണം എന്നല്ല, നിങ്ങളൊരു 2042 അല്ലെങ്കിൽ ഒരു 2046 ഇന്ത്യയിൽ നിന്ന് ഒരു വേൾഡ് കപ്പ് വേണം. ഒരു അങ്ങനെ ഒരു പ്ലാനിങ് നമുക്ക് ഇവിടെ ചെയ്യണം. നമ്മള് ജന്മന നമ്മള് താഴ്ത്തി പറയല്ല, റേസ് നമ്മുടെ ബാക്ക്വേർഡാണ് ഫിസിക്കൽ. അല്ലല്ല, അത് ഇവൻ യൂറോപ്യനും ആഫ്രിക്കൻസിനെ നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി 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 പക്ഷേ
എന്നാൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, ഞങ്ങളൊക്കെ കൃഷിയൊക്കെ നടത്തുന്നവർ ഇവിടെ കൃഷിപ്പാണ്, പിന്നെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. എത്ര തീറ്റ കൊടുത്താലും എന്ത് കൊടുത്താലും അതിലൊരു മൂന്നോ നാല് കുപ്പിയെ പാൽ കിട്ടും. പക്ഷേ പിന്നെ അത് ചേഞ്ച് ചെയ്യും, റേസ് ചെയ്യും. അതുപോലെ നമ്മൾ ചെയ്യണമെന്നല്ല പറഞ്ഞത്, പക്ഷെ അന്നത്തെ കാലത്തും ഞാൻ ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു പശുവിന് നല്ലവണ്ണം പാൽ കിട്ടുന്ന പശു പാൽ കിട്ടും. ശരിയാണ്. അപ്പൊ ഇന്നും അങ്ങനെയുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇത്ര 150 കോടി ജനങ്ങളുടെ സ്ഥലത്ത് നമുക്ക് ഒരു 10-25 പ്ലേയേഴ്സ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനിവര് ഗ്രാസ് റൂട്ടിൽ പോയിട്ട് ചെയ്യുന്നില്ല. അതായത് നമ്മൾ ഏറ്റവും യങ്സ്റ്റ് കൺട്രിയാണ്, ലോകത്തിലെ ഏറ്റവും ചെറുപ്പക്കാരുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. അവിടെയാണ് നമുക്ക് ഒരു 22 പേരെ കിട്ടാതെ പോകുന്നത്. നമ്മളെക്കാളും ദരിദ്രരായ പല രാജ്യങ്ങളും വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യാണ്. അപ്പൊ നമുക്കിവിടെ റിസോഴ്സസ് ഇല്ലാത്തല്ല, നമ്മളതിനെ പ്രോപ്പറായി യൂസ് ചെയ്യുന്നത്. അതിന് ഞാൻ പറഞ്ഞ ഈ പോലീസ് ടീം ഉണ്ടാക്കിയതിന് അത് കുറച്ച് വ്യക്തികളുടെ അഗാധമായ ഇതിനോടുള്ള താല്പര്യം. തീർച്ചയായും അതുപോലെ നമ്മുടെ ഫെഡറേഷനിലും ഇതിനോട് വളരെ താല്പര്യമുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യും. ഇതൊക്കെ ഒരു ബിസിനസ് ആയി തന്നെ പോകുന്നു. കംപ്ലീറ്റ് ബിസിനസ്സാണ് ഇതിപ്പോൾ, വേറെ ഒന്നും ആരെയും കുറ്റപ്പെടുത്തി കയറില്ല. എന്നാൽ ഇപ്പം തന്നെ ഞാനിപ്പോൾ ഓപ്പൺ ആയിട്ട് ഞാൻ പ്രസ് എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഈ ഇലക്ഷനൊക്കെ എന്താണ്, ഇനിയിപ്പോൾ ഞാൻ അതിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വേണം പറയാം, കാരണം ഞാൻ ഫുട്ബോളിനെ ഒരു 73 മുതൽ, അതായത് ഇന്ത്യ കേരളം ആദ്യമായി സന്തോഷത്തിൽ ജയിച്ച എനിക്ക് 8 വയസ്സുള്ളതെന്ന് ആ സമയം മുതൽ ഞാൻ ഫുട്ബോളിനെ ചെറിയ രീതിയിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, ഒരാൾ പ്രസിഡന്റായാൽ അവ ചാകണം അടുത്ത ഒരാൾക്ക് പ്രസിഡന്റ്. പ്രിയരഞ്ജൻ ദാസ് മുൻഷി അദ്ദേഹം കോമയെ കടന്ന സമയത്ത് വരെ അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രഫുൽ പട്ടേൽ, ഇപ്പോ ആദ്യമായിട്ടാണ് ഒരു ഗോൾ കീപ്പർ, അതായത് നമ്മുടെ കല്യാൺ ചോബേ, ഇവൻ അയാൾക്ക് എന്ത് രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിക്കോട്ടെ, എങ്കിൽ പോലും അദ്ദേഹം ഒരു കളിക്കാരനാണ്. അതൊരു മാറ്റത്തിന്റെ ഒരു ലക്ഷണമാണ്. നമ്മുടെ ഫുട്ബോളിൽ നാളെ ഒരു മാറ്റം ഉണ്ടാകാം എന്നുള്ളതിന്റെ ഒരു ലക്ഷണം മാത്രമാണ്. അതിനെ പറ്റി എന്താണ് സാറിന് പറയാൻ? അല്ല, അങ്ങനെ മാറി വരണോ? ഇപ്പൊ ഞാൻ ബൈജിംഗ് ബ്യൂട്ടിയും ഞാൻ പറഞ്ഞ ബൈജിംഗ് ബ്യൂട്ടിയും പറഞ്ഞായിരുന്നു. പക്ഷേ അവൻ അവനെ കമ്മിറ്റിയിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലേ. കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് കളിച്ചവരുടെ കയ്യിലൊക്കെ ഏൽപ്പിച്ചു കൊടുക്കും നിങ്ങൾ, എന്നാലും സാധിക്കുള്ളൂ. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ അത് വേറെ കാര്യമാണ്. എല്ലാ കളിക്കാരും നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിക്കോണമെന്നില്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ അതിന് നല്ല അഡ്മിനിസ്ട്രേഷനെ നമുക്ക് വെളിയിൽ നിന്ന് എടുക്കാം. എങ്കിൽ പോലും ഫുട്ബോൾപരമായ ടെക്നിക്കൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഫുട്ബോൾ കളിച്ചവൻ തന്നെ ആയിരിക്കണം. കാരണം ഒരു ഹാഫ് ബോളി എങ്ങനെ അടിക്കണം, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു കിക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ എടുക്കണം എന്ന് ഒരു രാഷ്ട്രീയക്കാരന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് കളിച്ച ഒരാൾക്കല്ലേ. കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ മാറ്റങ്ങൾ വന്നു വെച്ചാൽ നല്ല ഇതിന്റെ പരിശീലകർ പോകണം. അതാണ് അല്ലല്ല, ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ ഒരു വ്യൂസ് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ സി വി പാപ്പച്ചനെ പോലെ, അല്ലെങ്കിൽ കുർഗേഷ് മാത്യുവിനെ പോലെ, ശരഫ് അലിയെ പോലെ, ഇങ്ങനെയുള്ള ഇവരൊക്കെ ലെജൻഡുകളാണ്. ഇവരൊക്കെ നല്ല രീതിയിൽ ഫുട്ബോൾ കളിച്ചിട്ടുള്ള, അതിന്റെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഇവരെ നിങ്ങൾ എന്തുകൊണ്ട് വിദേശത്ത് വിട്ട് കോച്ചിങ് കൊടുക്കുന്നില്ല? ഇവർക്ക് ഈ ലൈസൻസ് അവർക്ക് കൊടുക്കണം. ഇവരെ നിങ്ങൾ എന്തുകൊണ്ട് വിദേശത്ത്, യൂറോപ്പിലോ അമേരിക്കയിലോ, അല്ലെങ്കിൽ അതുപോലുള്ള ജർമ്മനിയിലുള്ള അതുപോലുള്ള രാജ്യങ്ങളിൽ വിട്ട്? എന്റെ അഭിപ്രായം ഇതാണ്, ഏറ്റവും നല്ല ഇന്റർനാഷണൽ പ്ലേയേഴ്സ്, ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള പ്ലേയേഴ്സിന് നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്നും വേറെ അക്കാഡമിയിൽ യൂറോപ്പിലോ മറ്റു രാജ്യങ്ങളിലേക്ക് പറഞ്ഞയച്ച് നല്ല കോച്ചിങ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം. അതിന് താല്പര്യം വേണ്ടേ? ഇപ്പൊ ഇവരിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഇവർക്കൊരു നല്ല പാക്കേജ് കൊടുത്താൽ ഇവർ വരില്ലേ? തീർച്ചയായിട്ടും വരും. ഇവർക്ക് അവരൊക്കെ വില്ലിംഗ് ആണ്, പക്ഷേ നിങ്ങൾ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഞാൻ അതാണ് പറഞ്ഞത്, ഈ പോലീസ് ടീം ഉണ്ടാക്കിയത് ജോസഫ് സാറും മറ്റൊക്കെ പറഞ്ഞില്ലേ, അവരെ അഗാധമായ താല്പര്യമായിരുന്നു. അതുപോലെ താല്പര്യമുണ്ട്, ഇവരും ചിന്തിക്കും. തീർച്ചയായും. അപ്പോൾ ശ്രീധർ സാറുമായി നടത്തിയ ഈ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായി ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.